स्ट्रीम दो के लिए Thank you.
എല്ലാവർക്കും
വളരെയധികം പരിചിതനായ ഒരു അധ്യാപകനാണ് അദ്ദേഹം. നമ്മുടെ പലരുടെയും അധ്യാപകരും പല അധ്യാപകരുടെയും അധ്യാപകരാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ വർഷം കൊണ്ട് കോളേജിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റി കണ്ടക്ട് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയേഴ്സിന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് പരിചയമില്ലാത്തത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചാണ് അദ്ദേഹത്തെ വെയിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റി പ്രോഗ്രാം ഭാഗമായിട്ട് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഒന്നിച്ച് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിരുന്നതാണ് ഒന്നിച്ച് 7 വർഷം ഒന്നിച്ചുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. കഴിഞ്ഞ വർഷം അദ്ദേഹം റിട്ടയറായി. അതിനുശേഷം മുഴുവൻ സമയവും അദ്ദേഹം ഇതുപോലുള്ള ആധികാരികളിലും മറ്റു പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾസൊക്കെ എഴുതുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള ലളിതകല അക്കാദമി ഒരു അവാർഡ് നൽകിയിട്ടുണ്ടായി. പഴയ കാഴ്ച പുതിയ സംസ്കാരം എന്ന അതിൻ്റെ ഒരു ക്രിറ്റിക്കൽ സ്റ്റഡീസ് ഓഫ് കോണ്ടംപററി ആർട്ട് മലയാളത്തിലുള്ള ഒരു പുസ്തകമാണ് അതിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. കൂടുതൽ കേൾപ്പിക്കുന്നില്ല. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് രണ്ടാമത് പറയാനായിട്ട് പ്രിൻസിപ്പലേഷൻ നമ്മളെയാണ് പേരിങ്ങിലെ എച്ച് ഒ ജിയെ ശ്രദ്ധിക്കുന്നു ലാസാന ശ്രദ്ധിക്കുന്നു. എങ്ങനെയാണ് നിറങ്ങളിലൂടെയും വർണ്ണങ്ങളിലൂടെയും സംശയിക്കാൻ പറ്റുന്നത്?
അതൊരു വലിയൊരു ചോദ്യമാണ് അല്ലേ. നമുക്കറിയാം നാം വരയ്ക്കും തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞാൽ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് നമ്മൾ ആദ്യമായിട്ടല്ല ഈ ചരിത്രത്തിൽ കാണുന്നത്. ചരിത്രത്തിൽ ഇത് പല തവത്തി നൂറ്റാണ്ടുകളോളം ഇത് പലതരത്തിലും വിദഗ്ധരും നമുക്ക് മുന്നിൽ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൽ പലതരം അർത്ഥങ്ങളുണ്ട്, നാനാർത്ഥങ്ങളുണ്ട്, ഓർമ്മകളുണ്ട്, ഓർമ്മപ്പെടുത്തലുണ്ട്, രസങ്ങളുണ്ട്, രസക്കെട്ടുകളുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഈ അർത്ഥയാർത്ഥി നിറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയൊരു ഒരു ഒരു കൂട്ടത്തിൽ അല്ലെങ്കിൽ വലിയൊരു സഞ്ചയമാണിരിക്കുന്നത്. ഇവയെല്ലാം നിറഞ്ഞു നിറഞ്ഞു നിറഞ്ഞ അർത്ഥങ്ങളുടെയും വികാര വിചാരങ്ങളുടെയും എല്ലാം ഒരു വലിയൊരു ഒരു സമുദ്രമായിട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ അതിന് മുന്നിൽ ഒരു പിച്ചുവെച്ച് തുടങ്ങുമ്പോൾ ഈ സമുദ്രത്തെ എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പറ്റുക? കാരണം നാം ഒരു പുതിയൊരു അർത്ഥവും പുതിയ സാരവും നമ്മൾ കൊടുക്കുന്നത് ഓൾറെഡി കലാചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളവയാണോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് പുതുതായിട്ട് പറയാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ഈ നിറഞ്ഞു കിടക്കുന്ന ഈ സമുദ്രത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് ഓൾറെഡി പ്രഗത്ഭ ചിത്രകാരനും ആർട്ടിക്കട്ടുമായിരുന്ന കലാവിമർശകമായിരുന്ന കീർത്തി സുബ്രഹ്മണ്യ അദ്ദേഹത്തിൻ്റെ നിരവധി പ്രഭാഷണങ്ങളിൽ ഈ ഒരു സിറ്റുവേഷൻ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളിൽ ഒരു ഒരു കോർ പോയിന്റ് എന്ന് പറഞ്ഞ ഈ ഒരു അവസ്ഥയാണ്. എങ്ങനെയാണ് ഈ ബൃഹത്തായ ഈ സഞ്ചരിത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഒരാൾ അനുഭവിക്കേണ്ടത്? അദ്ദേഹം അതിനുപയോഗിക്കുന്ന വാക്ക് കൾച്ചറൽ ജേ വാക്കിംഗ് എന്നാണ്, അതായത് ജ്ഞാനിന്മേലുള്ള നടത്തം. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ക്രിയേറ്റീവ് സർക്യൂട്ട് എന്നിട്ട് ഒരു വർക്കുണ്ട്. ആ കൃതിയിൽ അദ്ദേഹം പറയുന്നത് ഐ കോട്ട് പറഞ്ഞാൽ, ഈച്ച് ആർട്ടിസ്റ്റ് കൺസിഡേർഡ് ഹിംസെൽഫ് എ കൈൻഡ് ഓഫ് റോബിൻസൺ ക്രൂസോ, അൻ ഇമാജിനറി ലാൻഡ് ഹൂസ് ബീച്ചസ് ആർ പൈൽഡ് അപ്പ് വിത്ത് കൾച്ചറൽ ബ്രിട്ടീഷ് ലാൻഡ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് ഫ്രം ദ പാസ്റ്റ് ഫ്രം ദ പ്രസന്റ് എമിറ്റ്സ് വിച്ച് ഹി ക്യാൻ പോർട്ട്രേറ്റ്. And he prizes this assumed isolation and a freedom of choice. Unquote. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഈ ഒരു ജ്ഞാനിന്മേലുള്ള നടത്തം അല്ലെങ്കിൽ ഈ പറയുന്ന ആരും കാണാതെ പോകുന്ന മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചൽ നമ്മുടെ കൃതികൾ സാഹിത്യത്തിൽ ഒരുപാട് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണം പറയാവുന്നത് ആശയഗംഭീരനായ കുമാരനാശൻ അദ്ദേഹത്തിൻ്റെ പല കൃതികളും നമുക്കറിയാം, കരുണ, ലീല, വീണഭോഗം പലതുമുണ്ട്. അതിലേറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു കൃതിയാണ് ദുരവസ്ഥ. ദുരവസ്ഥയിൽ പറയുന്നുണ്ട് തേച്ചുമിനിക്കിയാൽ കാന്തിയും മൂല്യം വാച്ചകം കരുതുന്നത്. എങ്ങനെയാണ് തോമസ് ഗ്രേ തന്റെ കൃതിയിൽ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഇരുണ്ട അജ്ഞാത ഗുഹകളിൽ ആരും കാണാത്ത രത്നത്തിൻ്റെ കിരണം നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ആരും കാണാത്ത മരുഭൂമിയിലെ ഉലഞ്ഞു പോകുന്ന ചെറുപൂവിൻ്റെ സ്പർശം, ഇതെങ്ങനെയാണ് ഒരു കലാകാരനെ കാണാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള നിരവധി ആശയങ്ങൾ ആശയങ്ങളുടെ ഒരു 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 കൂട്ടമുണ്ട്. ഞാൻ തൽക്കാലത്തിൽ നിർത്തി ഇവിടുത്തെ ഒരു അവസ്ഥയെ പറയും. ഇപ്പോൾ ഇതുപോലുള്ള വർക്ക്ഷോപ്പുകൾ സംഭാഷണങ്ങൾ വരുന്നത് പലപ്പോഴും ഈ കലയിലെ ഈ ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഒരു പാരഡോക്സായി മാറുന്നത്. നമുക്കറിയാം ഇവിടുന്ന് ഇതുപോലുള്ള കലാസ്ഥാപനങ്ങളിൽ നിന്ന് പാസ് ഔട്ടാവുന്ന സ്റ്റുഡൻസ് അവർ എക്സിറ്റ് ആകുമ്പോൾ അഭിമുഖീകരിക്കുന്ന വേറൊരു കാര്യത്തിൽ എങ്ങനെയാണ് അവരെ സെയിലബിളാകുന്നത് എന്നതാണ്. എങ്ങനെയാണ് ഔട്ട് സെൽ പണിസെടുത്തിട്ടില്ല, എങ്ങനെ അവരെ സെൽ ചെയ്യും. ഇത് മുൻപ് വളരെ ഒരു ഒരു വിഷയമായിട്ടുള്ള ഒരു മീഡിയ പ്രൊവൈഡായിട്ട് ഇന്ന് അതൊരു സെലിബ്രിറ്റി ആവുക എന്ന് പറയുന്ന ഒരു വലിയ ക്രെഡിറ്റാണ്, വലിയൊരു അച്ചീവ്മെൻ്റായിട്ടാണ് പലപ്പോഴും മറ്റു സ്ഥലങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കെല്ലാം കയറ്റുമതി ചെയ്തിട്ടുള്ളൂ അവരുടെ ആശയങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും മൗലികവും ഏറ്റവും ജൈവികവും ആകുന്ന നമ്മുടെ കല എങ്ങനെയാണ് മറ്റുള്ളവരുടെ ടേസ്റ്റിനെ അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ.
ഇത് പലപ്പോഴും ഫ്യൂച്ചർ ഇരിക്കുന്നത് അടുത്തല്ല, വളരെ ദൂരെയാണ്. അതുകൊണ്ട് ദൂരെ ഇരിക്കുന്ന ഒരു ഒരു കമ്പനി, ഒരു കമ്പ്യൂട്ടർ കമ്പനി ആയിരിക്കാം, സിമെന്റ് ഫാക്ടറി ആയിരിക്കാം, അവർ നടത്തുന്ന പല കോഴ്സുകളിലും ഒന്ന് മാത്രമായിരിക്കും അല്ല. ഇത് നാം ഇപ്പോഴും നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളാണ്, ഇവിടെ ഒന്നും സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ മുഴുവൻ ദൂരെയാണ്. കാരണം നമുക്കറിയാം ഇത് സ്വർഗരാജ്യമാണ്, ഇവിടെ സ്വർഗരാജ്യം ഇവിടെയല്ല ഇരിക്കുന്നു, സ്വർഗരാജ്യം അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ്. ഞാൻ കൂടുതൽ തീർപ്പിക്കുന്നില്ല. ഈ തോമസൻ ഇവിടെ പറയുന്ന പോലെ ദ അൺഫോർട്ടബിൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഒരു ഇരുണ്ട ഒരു അധ്യായമായി തുറക്കം കൊടുക്കുകയാണ്. അപ്പോൾ ആ ലോകത്തിലേക്ക് വിളിച്ചു പറയാനാണ് അവനെല്ലാം ശ്രീചന്ദ്രൻ ചെയ്യുന്നത്.